ദൈവത്തിന് സ്തുതി. ജനുവരി 20 ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധനാണ് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ്. ജീവിതകാലം 257 മുതൽ 288 വരെ. ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സെബാസ്റ്റ്യൻ ഗോളിൽ നർബോണിലാണ് ജനിച്ചത്. സ്വാഭാവികമായി സൈനിക സേവനം അദ്ദേഹത്തിന് അരോചകമായിരുന്നെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ സഹായിക്കുവാൻ വേണ്ടി റോമിലേക്ക് പോയി. സൈന്യത്തിൽ ചേർന്നു. 283 ആയിരിക്കണം ഈ ധീരമായ കാഴ്ചപ്പാട്. 16 ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു. 285 ഡയോക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയായി അദ്ദേഹം സെബാസ്റ്റ്യനെ അംഗരക്ഷക സൈന്യത്തിലെ അംഗമാക്കി. 3 വർഷം അങ്ങനെ കഴിഞ്ഞു. ക്ലൊമേഷ്യസും മകനും റോമിൽ നിന്ന് പാലായനം ചെയ്തെങ്കിലും അവരെയും സെബാസ്റ്റ്യനെയും ടോൾക്വാറ്റസ് എന്നൊരു മതത്യാഗി ഒറ്റിക്കൊടുത്തു. ക്ലൊമേഷ്യസും വധിക്കപ്പെട്ടു. സെബാസ്റ്റ്യനോട് ജൂപ്പിറ്റർ ദേവനോട് ധൂപം സമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കാൻ ചക്രവർത്തി നൽകിയ ഉപദേശം അദ്ദേഹം അവജ്ഞാപൂർവം നിരസിച്ചു. തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടി നടക്കുന്നത് റോസാപ്പൂ മെത്തയിൽ കൂടി നടക്കുന്നതുപോലെയത്രേ. സെബാസ്റ്റ്യനെ 50 കൊല്ലാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. ഘാതകർ സെബാസ്റ്റ്യനെ ഒരു മരത്തിൽ വരിഞ്ഞുകെട്ടി 50 മരിച്ചുവെന്ന് കരുതി ആരാചാരന്മാർ സ്ഥലം വിട്ടപ്പോൾ ഐറീൻ എന്നൊരു ഭക്തസ്ത്രീ ചെന്ന് സെബാസ്റ്റ്യനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. സെബാസ്റ്റ്യൻ മരിച്ചില്ലെന്ന് കേട്ടപ്പോൾ ഇരുമ്പുപടി കൊണ്ട് അദ്ദേഹത്തെ അടിച്ചു കൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു. അങ്ങനെ സെബാസ്റ്റ്യൻ രക്തസാക്ഷിത്വ മകുടം ചൂടി. സൈനിക സേവനം ഭക്തജീവിതത്തിന് അത്ര സഹായകമല്ല. എന്നിട്ടും സെബാസ്റ്റ്യൻ ഒരു ഉത്തമ പ്രേക്ഷിതനായി ക്രിസ്തുനാഥനെ സേവിച്ചു. അവിടുത്തെ പ്രതി രക്തവും ചിന്തി. അദ്ദേഹത്തിൻ്റെ ചൈതന്യം നമുക്ക് പ്രചോദനമായിരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തുതി.